തോമസ് മൗണ്ട്. വളരെയധികം ദേശീയ പ്രാധാന്യമുള്ളതാണ് ഇവിടെയുള്ള ഈ പള്ളി. അതുപോലെ തന്നെ മനോഹരമാണ് ഇവിടെ നിന്നുമുള്ള നഗരത്തേക്കുള്ള കാഴ്ചകൾ. ഇന്ത്യയിലേക്ക് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്ന യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലീഹ അഥവാ സെയിന്റ് തോമസ്, ആ സെയിന്റ് തോമസ് കൊല ചെയ്യപ്പെട്ടത് ഈ പള്ളിയിൽ വെച്ചാണെന്നാണ് വിശ്വാസം. സെയിന്റ് തോമസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ചെന്നൈയിലെ മൂന്ന് പള്ളികളെ കുറിച്ചാണ് പറയേണ്ടത്. ഒന്ന്, സൈഡാപ്പേട്ടിലെ ചിന്നമല പള്ളി. AD 1551 പോർച്ചുഗീസുകാർ സെയിന്റ് തോമസ് താമസിച്ചിരുന്ന ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ പള്ളി പണിതത്. ഈ ഗുഹയിൽ സെയിന്റ് തോമസിന്റെ കയ്യടയാളം ഉണ്ട് എന്നാണ് വിശ്വാസം. രണ്ടാമതായി, ചെന്നൈയിലെ മൈലാപ്പൂറുള്ള സാന്തോം ബസലിക്ക, ഇവിടെയാണ് സെയിന്റ് തോമസിനെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൂന്നിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സെയിന്റ് തോമസ് മൗണ്ട്. കുന്നിന്റെ മുകളിൽ നിന്നുമുള്ള വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങളും പള്ളിക്കു കുറുകെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളും ചെന്നൈ മെട്രോയുടെ അതിമനോഹരമായ കാഴ്ചകളും സഞ്ചാരികളിൽ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്